ഹലോ ഫ്രണ്ട്സ്, എത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ട് ചെറിയ സൈസിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ക്ലേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ക്ലേ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബേബി പൗഡറും ഉണ്ട്, കൈ നിറച്ച് ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. തറയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് തറയിൽ ഇതുപോലെ പൗഡർ തൂക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തറയിൽ വെച്ചിട്ട് നമ്മൾ ഉരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ നേർത്തതായിട്ടാണ് നമ്മൾ ഇവിടെ റോൾ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഇൻസുലേഷൻ ടേപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് നമുക്ക് കിട്ടാറില്ലേ, ആ ഒരു റൗണ്ടാണ് നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നത്. ആ റൗണ്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുകളിലൊരു പ്ലാസ്റ്റിക് കോട്ടിങ് അത് നമ്മൾ ഇളക്കി കളയണം. അതിനുശേഷം ഞാനൊരു ആണി ഉപയോഗിച്ചിട്ട് ഇതിനൊരു വലിയ ഹോള് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ഓപ്പോസിറ്റ് ഒരു ചെറിയ ഡോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വലിയ ഡോട്ടിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒരു സൈഡ് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ക്ലേ ഉപയോഗിച്ച് ചുറ്റിയെടുക്കുക. ഒരേ റോളായി ചുറ്റുന്നതിനൊപ്പം തന്നെ നമ്മളത് സ്റ്റിക്ക് ചെയ്തിട്ട് വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു. അതിൽ നിന്ന് വെച്ചാൽ നമ്മുടെ പേപ്പർ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പല ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്, അപ്പോൾ എല്ലാവർക്കും നല്ല ക്വാളിറ്റി അവൈലബിൾ ആവണമെന്നില്ല. ചിലത് വളരെ സ്ട്രെച്ചബിളും മറ്റു ചിലത് വളരെ സ്ട്രെച്ചബിളും അല്ലാത്തതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. തിക്നെസ് കുറഞ്ഞ പേപ്പറാണ് കയ്യിലുള്ളതെങ്കിൽ നിങ്ങളത് രണ്ടായിട്ട് മടക്കിയിട്ട് ഗമ്മ് വെച്ച് ഒട്ടിച്ചിട്ട് തിക്നെസ് കൂട്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഫ്ലവേഴ്സിൻ്റെ ബോഡി പാർട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടോപ്പിൽ വെക്കാൻ വേണ്ടിയുള്ളതാണ്. ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലിയ സൈസുള്ള റോളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വശം പകുതിയായി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് ചെറിയ വശങ്ങളെയും ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മെല്ലെ മെല്ലെ കയറ്റിയിട്ട് എതർ സൈഡിലേക്ക് സെൻറ്ററിൽ വന്ന ഭാഗത്തിന് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ആ ഹോളൊന്ന് വലുതാക്കി ഇതുപോലെ ആക്കി കൊടുക്കുക. ടോപ്പ് ഭാഗം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സർക്കിളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കിളിന് മുകളിൽ നമ്മൾ ആ ടൂത്ത് പിക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇറക്കിയിട്ടാണ് ഒട്ടിക്കേണ്ടത്. അതിപ്പോൾ ടൂത്ത് പിക്ക് ഊരാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഹോള് കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് എല്ലാ പോർഷനും ഒട്ടിച്ചെടുക്കുക. അതുപോലെ വല്ല ക്രാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ളം ഉപയോഗിച്ചിട്ട് വിരൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്കിവിടെ ഒരു ക്രാക്ക് വന്നിട്ടുണ്ട്, അത് ഞാൻ കുറച്ചും കൂടി ക്ലേ വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നനച്ച് കൊടുത്ത് അത് ഷേപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് പാർട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ മുകളിൽ ഒരു റാപ്പർ വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ പേസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നൂല് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുക. അടുത്തതായി ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബേസ് ചെയ്യാനുള്ള പാർട്ടിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ച് ചെയ്ത് വെച്ചിരുന്ന റൗണ്ട് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചത് ഇതുപോലെ തന്നെ ടൂത്ത് പിക്ക് വെച്ച് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ബ്രഷിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ ബേസ് ഭാഗത്ത് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്രാക്ക് വന്ന ഭാഗത്ത് കുറച്ചും കൂടി വെള്ളം ഉപയോഗിച്ചിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ചെറിയൊരു മുത്തിൻ്റെ വലിപ്പത്തിൽ റോൾ ചെയ്തെടുത്ത ക്ലേ നമ്മൾ ഇതിലെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ നടുക്ക് ഞാനൊരു ചെറിയ ഡോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ടോപ്പ് ഭാഗത്തായിട്ട് ഇതുപോലെ തന്നെയാണ് റോൾ ചെയ്ത് വെച്ച ക്ലേ ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവർ വേസ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ പെയിൻറ് ചെയ്യലാണ്. ലാവെൻഡർ, ലൈറ്റ് റോസ്, ഗോൾഡൻ എന്നീ പെയിൻറ്റുകളാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് റോസ് എന്ന് വെച്ചാൽ പേസ്റ്റൽ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതപ്പോൾ നമ്മൾ ടോപ്പിലും ബേസിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റോസ് കളർ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ ലാവെൻഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക വീതിയത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ വെച്ചിട്ട് ടോപ്പിൽ റിങ്ങിലും ബേസ് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തും ആ ബീഡ്സ് പോലെ ചെയ്തിരിക്കുന്ന പോർഷനിലും ഗോൾഡൻ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങും കുറച്ചും കൂടി ഭംഗി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിടെ വിട്ടിട്ട് ലാവെൻഡർ പെയിൻ്റ് അടിച്ചതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ഗോൾഡൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ അപ്പോൾ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്നതും ടൂൾസൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.